ഏറ്റവും ചില സ്വാദം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത അറിയാൻ ഇടയായി. അതിനെ കുറിച്ച് കൂടുതൽ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് ലഭിച്ചത് ഞെട്ടിക്കുന്ന ദുരാചാരത്തിനെ കുറിച്ചുള്ള വാർത്തകളാണ്, അഥവാ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. അപ്പോ എനിക്ക് തോന്നി നിങ്ങളുമായിട്ട് അതൊന്ന് പങ്കുവെക്കാം. ഇതിനായി ഞാനൊരു സിനിമാ കഥ പറയാം. തമിഴ്നാട്ടിലെ ഒരു ഉൾഗ്രാമത്തില് ഭാര്യ മരിച്ച് കറുപ്പുസ്വാമി എന്ന വ്യക്തി താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സഹോദരിയുമായിട്ടാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഇങ്ങനെയിരിക്കെ അദ്ദേഹത്തിന് ഒരു അപകടം സംഭവിക്കുകയും അദ്ദേഹത്തിന്റെ സഹോദരിയുടെ കുടുംബം അദ്ദേഹത്തിനെ ആശുപത്രിയിലാക്കുകയും ചെയ്തു. ഈ സമയത്താണ് അദ്ദേഹത്തിന്റെ മകനായ സിന്ധിലിന്റെ രംഗപ്രവേശനം. സിന്ധിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ തന്റെ അച്ഛനെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രണ്ടു ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മരണവാർത്തയാണ് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ കുടുംബം പറയുന്നത്. കൃത്യമായ സമയത്ത് ചികിത്സ ലഭിക്കാത്തത് കൊണ്ടാണ് മരണപ്പെട്ടെന്നാണ് എല്ലാവരും വിചാരിച്ചത്. എന്നാൽ ഇതൊക്കെ കേട്ട് അദ്ദേഹത്തിന്റെ മരുമകനായ വീര ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചത് കറുപ്പുസ്വാമിയുടെ മരണത്തിന് പിന്നിൽ ഒരു വ്യക്തിയല്ല, മറിച്ച് വലിയൊരു സമൂഹമാണെന്നാണ്. അതോടെ ആ സിനിമയുടെ പശ്ചാത്തലം തന്നെ മാറുന്നു. അപ്പോൾ അവിടെയാണ് തമിഴ്നാട്ടിലെ തലേക്കൂത്തൽ എന്ന ദുരാചാരം പുറലോകമറിയുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഈ തലേക്കൂത്തൽ എന്ന ദുരാചാരം. രണ്ടായിരത്തി പതിനെട്ടിൽ തമിഴ്നാട്ടിലെ ഏറ്റവും മികച്ച ദേശീയ അവാർഡ് ലഭിച്ച ഹാരം എന്ന സിനിമയെക്കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഒരു സിനിമാ കഥ എന്ന് പറഞ്ഞ് നമുക്കിതിനെ തള്ളിക്കളയാനാവില്ല. പ്രായമായ, പണിയെടുക്കാൻ വയ്യാത്ത, വീട്ടിന് വരുമാനമില്ലാത്ത, മാറാ രോഗം പിടിച്ച് കിടക്കുന്ന മാതാപിതാക്കളെ സ്വന്തം മക്കളും വീട്ടുകാർ ബന്ധുക്കളും ചേർന്ന് കൊലപ്പെടുത്തുന്നതിനാണ് തലേക്കൂത്തൽ എന്ന് പറയുന്നത്. അതിരാവിലെ നേരം പുലരുന്നതിന് മുമ്പേ മകൻ സ്വന്തം അച്ഛനെ വിളിച്ചെണ്ണിപ്പിക്കുന്നു. അതിനുശേഷം സ്നേഹത്തോടെ പിടിച്ച് കട്ടിലിരുത്തുന്നു. അതിനുശേഷം കാൽച്ചോട്ടിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ചു. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ മരുമക്കളും മക്കളും എല്ലാം വാതിലിന് ചാരെ നോക്കി നിൽക്കുന്നത് അദ്ദേഹത്തിന് കാണാമായിരുന്നു. പിന്നെ അയാൾ ദയനീയമായി അദ്ദേഹത്തിൻ്റെ മകൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കി. ആ സമയത്ത് ധാരധാരയായി ആ നരച്ച മുടിയഴകളിൽ ആ മകൻ എണ്ണയൊഴിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ആ വൃദ്ധനായ അച്ഛൻ കണ്ണടച്ച് കരഞ്ഞുകൊണ്ട് സ്വന്തം മരണത്തെ സ്വീകരിക്കുകയായിരുന്നു. കാലങ്ങൾക്ക് മുമ്പ് താനും തൻ്റെ മാതാപിതാക്കളെ ഈയൊരു രീതിയിലല്ലേ മരണം സമ്മാനിച്ചത് എന്ന് അദ്ദേഹം ഓർത്തു. പ്രായമായവർ ഒരു ഭയത്തോടെ ചിന്തിക്കുന്ന ഈ തലേക്കൂത്തൽ എന്ന ദുരാചാരത്തിനെ കുറിച്ച് നമുക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്നാൽ സത്യമാണ്, തലേക്കൂത്തൽ എന്ന ദുരാചാരത്തിനെ ഭയന്ന് തമിഴ്നാട്ടിലെ ഉൾഗ്രാമത്തിൽ മരണത്തിനെ ഭയത്ത് കിടക്കുന്ന വൃദ്ധജനങ്ങൾ ഇപ്പോഴുമുണ്ട്. എന്നാൽ സത്യമാണ്, പ്രായമായ മാതാപിതാക്കളെ കുറിച്ചുള്ള ഉത്കണ്ഠ കൊണ്ടും ശാരീരികവും മാനസികവുമായ അവശത കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ആചാരത്തിന്റെ പേരിലാണ് ഈ ഒരു തലേക്കൂത്തൽ എന്ന ദുരാചാരം സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മണ്ഡപശാല, ലക്ഷ്മിപുരം, റെഡ്ഡിയാർപെട്ടി, ഉശിലംപെട്ടി, ആണ്ടിപ്പെട്ടി എന്നീ ഗ്രാമപ്രദേശങ്ങളിൽ അതീവ രഹസ്യവുമായി ഇപ്പോഴും ഈ ദുരാചാരം നടന്നുകൊണ്ടിരിക്കുന്നു. വൃദ്ധരായ സ്വന്തം അച്ഛനമ്മമാർക്ക് മരണം വിധിക്കുന്നത് പോറ്റി വളർത്തിയ സ്വന്തം മക്കൾ തന്നെയാണ്. ദാരിദ്ര്യത്തിന്റെയും അസുഖത്തിന്റെയും മറയുണ്ടെങ്കിലും വെറും ആചാരത്തിന്റെ പേരിൽ മാത്രമാണ് ഈ ഒരു ദ്രോഹം സ്വന്തം മാതാപിതാക്കൾ സമ്മാനിക്കുന്നത്. കാലങ്ങൾക്ക് മുമ്പ് ഗ്രാമവാസികളെയൊക്കെ വിളിച്ചറിയിച്ച് വലിയൊരു ചടങ്ങായിട്ടായിരുന്നു ഈ ഒരു ദ്രോഹം ചെയ്തിരുന്നത്. അതിന് അതിൻ്റെതായ പരമ്പരാഗത രീതികളും ഉണ്ടായിരുന്നു. എന്നാൽ കാലഘട്ടത്തിനനുസരിച്ച് അതിനും മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഇന്നലെ കണ്ട വൃദ്ധജനങ്ങൾ ഇന്ന് മരണപ്പെട്ടിരിക്കുന്നു. തലേ ഊത്തൽ എന്ന വാക്കിൽ നിന്നുമാണ് തലേ കൂത്തൽ എന്ന വാക്കുണ്ടായത്. തലയിലേക്ക് എണ്ണയൊഴിക്കുക എന്ന അർത്ഥത്തിൽ. മുൻപേ പറഞ്ഞ പോലെ തന്നെ രാവിലെ വിളിച്ചെണ്ണിപ്പിച്ച് ധാരധാരയായി മണിക്കൂറുകളോളം തന്നെ എണ്ണയൊഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഈ ഒരു സമയത്ത് അവർ മരണത്തിൽ എത്തിക്കാണും. പിന്നീട് തലയിലേക്ക് തണുത്ത ജലം ഒഴിക്കുന്നു. പിന്നീട് ചില ഔഷധത്തിൽ തയ്യാറാക്കിയ കരിക്കിൻ വെള്ളവും കളിമണ്ണ് വെള്ളവും കുടിപ്പിക്കും. ശരീരത്തിലെ വൃക്കകളുടെ പ്രവർത്തനം സാവധാനം നിലയ്ക്കാനുള്ള രീതിയാണിത്. ശ്വാസകോശത്തിൽ കഫക്കെട്ടുണ്ടാവുകയും അടുത്ത രണ്ടു ദിവസത്തിനകം ന്യൂമോണിയ ബാധിച്ച് മരണപ്പെടുകയും ചെയ്യും. അതിനുശേഷം മരണകാരണം വെറും സ്വാഭാവികം മാത്രം. ശരീരത്തിന്റെ താപനിലയിൽ പെട്ടെന്നുള്ള ചേഞ്ച് കാരണം അവർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു ചടങ്ങിന് വേണ്ടി അവരുടെ കാൽക്കൾ കത്തിച്ചു വെച്ച വിളക്ക് അവരുടെ മരണശേഷം 41 ദിവസം വരെ കത്തിക്കൊണ്ടിരിക്കുന്നു. സ്വന്തം മക്കളുടെ കൈകൊണ്ട് മരണപ്പെട്ട മാതാപിതാക്കൾക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടിയാണ് ഈ ഒരു 41 ദിവസം വിളക്ക് കത്തിച്ചു വെക്കുന്നത്. ഇത് കൂടാതെ വേറെ പല രീതികളും നിലനിന്നിരുന്നു. മൂക്കടച്ച് പാൽ കുടിപ്പിക്കുകയും മൂക്കിലൂടെ നിർബന്ധപൂർവ്വം പശുവിൻപാൽ ഒഴിപ്പിക്കുകയും മണ്ണ് കളക്കിയ വെള്ളം കുടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ മണ്ണെണ്ണ കുടിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പല ഗ്രാമങ്ങളിലും ഇതൊരു ബിസിനസ്സാണ്.
ഇപ്പോഴും കാശ് കൊടുത്ത് തലേക്കൂത്തൽ ചെയ്യാൻ ആൾക്കാരെ വിളിക്കുന്നു. ഈ തലേക്കൂത്തൽ നടത്തുന്ന ആൾക്ക് ഒരു ഗവൺമെന്റ് ജോലി ലഭിക്കുന്നത് പോലാണ്. ഇദ്ദേഹം ജോലിയിരിക്കെ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ തലമുറ അത് കണ്ടിന്യൂ ചെയ്തു പോകും. പരമ്പരാഗത രീതിയുമായി ഇപ്പോൾ ഇത് നടക്കുന്നത് വളരെ വ്യത്യസ്തകരമായിട്ടാണ്. കാശിനു വേണ്ടി വിഷം കുത്തിവെച്ച് കൊല്ലുന്നവർ, ബലം പിടിച്ച ബന്ധപൂർവ്വം നടത്തുന്ന ഒരു ദയാവധ, നിയമവിരുദ്ധമായി സ്വന്തം മാതാപിതാക്കൾക്ക് മരണം നേടിക്കൊടുക്കുന്ന മക്കളുള്ളതാണ്. 2016 പ്രൊഫസർ പ്രിയംബദ നടത്തിയ ഒരു പഠനത്തിൽ കൂടാണ് ഈ ഒരു ദുരാചാരം പുറലോകം അറിയുന്നത്. ഒരു ആചാരത്തിന്റെ പേരിലാണെങ്കിൽ പോലും ഇനിയും ആരും കൊല്ലപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഔട്ട്.